അബ്ദുൽ നാസർ മദനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസിലെ തുടർ നിലപാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി കെ ജെ ജോർജ് പറഞ്ഞു. മദനിയുടെ മോചനത്തിൽ നിയമാനുസൃതമായി മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂവെന്ന് കർണാടകത്തിലെ ആഭ്യന്തരമന്ത്രി യു ടി ഖാദർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൺട്രി ഈസ് ഫസ്റ്റ്, കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ, കൺട്രി ലോ, നമുക്ക് ലോന മേലെ വിശ്വാസം ഉണ്ട്, എല്ലാവരും ലോന മേലെ വിശ്വാസം വെക്കണം. ആയത്ര ബേഗ ഇങ്ങനത്തെ എല്ലാ കേസിനെ അക്കോർഡിംഗ് ടു ലോ പ്രൊസീഡ് ആക്കിയിട്ട് തപ്പുണ്ടെങ്കിൽ ശിക്ഷ ആക്കട്ടെ, ഇല്ലെങ്കിൽ വിട്ടു പിടിയിരുന്ന് ഞാൻ തന്നെ പറയും. മദനിയുടെ വിഷയം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി കെ ജെ ജോർജിന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ജാമ്യം നൽകുന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയമല്ല, നിയമവകുപ്പാണെന്നും കെ ജെ ജോർജ് കൂട്ടിച്ചേർത്തു. മദനിയോട് മാനുഷിക പരിഗണന കാട്ടാമായിരുന്നു എന്നായിരുന്നു ഇന്ന് കർണാടകയിലെത്തിയ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രതികരണം. കുറച്ചുകൂടിയൊക്കെ ഒരു മാനുഷിക പരിഗണന അദ്ദേഹത്തോട് കാണിക്കണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം, മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിന് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അന്വേഷിക്കുക. എന്ത് പിന്നെ ഞാനിപ്പോൾ അഭിപ്രായം ഒന്നും പറയുന്നില്ല എന്നെക്കുറിച്ച്. പക്ഷേ ന്യൂസ് ഡെസ്ക് ബംഗളൂരു. ഈ വിഷയത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ കെ സുരേന്ദ്രൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നതോടുകൂടി മദനിയുടെ പ്രശ്നത്തിൽ കൂടുതൽ അനുഭാവപൂർണമായ ഒരു നിലപാടുണ്ടാകുമെന്ന് ഉറപ്പാണോ? അല്ല, ഇത് കോൺഗ്രസ് സർക്കാർ വന്നതുകൊണ്ട് കോൺഗ്രസിന്റെ സമീപനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ മാനുഷികമായിട്ടുള്ള പരിഗണന മദനിക്ക് കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ നിയമാനുസൃതമായിട്ടുള്ള കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ശ്രീ മദനിക്ക് ചികിത്സാ സൗകര്യം അടക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ വി എം സുധീരനും ശ്രീ വയലാർ രവിയും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ ഈ വിഷയത്തിൽ സർക്കാർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എടുത്തിട്ടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം നമുക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത, കർണാടകത്തിലെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള ശ്രീ കെ ജി ജോർജ്, അദ്ദേഹം ചുമതലയേറ്റ് 24 മണിക്കൂറാകും മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കോടതി ഏതെല്ലാം കാര്യത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഏത് തരത്തിൽ നടപ്പിലാക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ജയിൽ DGP അതുപോലെ ഹോം സെക്രട്ടറിയുമായും ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. വിചാരണയില്ലാതെ മദനിയെ എത്രയോ നാളുകൾ തടവിൽ കിടന്ന ഒരാൾ എന്നുള്ള നിലയിലടക്കം ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി, ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും എന്നാണ് ശ്രീ കെ ജി ജോർജ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചെത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നത് മദനിയോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തുമോ? ആ രീതിയിൽ മദനിക്ക് മനുഷ്യാവകാശം ഉറപ്പാക്കുന്നതിൽ എന്തെങ്കിലും ഗുണപരമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ കരുതുന്നുണ്ടോ? അല്ല, അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആസന്നമായി എന്നൊക്കെ കരുതാനാവില്ലെങ്കിലും അദ്ദേഹത്തിന് നിയമവും കോടതിയും അനുവദിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും അത് നൽകുന്നതിന് ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകും. കാരണം മുൻ സർക്കാർ, BJP സർക്കാരിന് അബ്ദുൽ നാസർ മദനിയോട് വളരെ പ്രത്യക്ഷമായി തന്നെ ഒരു വിരോധം ഉള്ള അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ട പലതും നിഷേധിക്കപ്പെട്ടിരുന്നു. വിചാരണ പോലും നീണ്ടുപോകുന്നതിനുള്ള സാഹചര്യമുണ്ടായി. ആ അവസ്ഥയൊക്കെ മാറി മദനിയോട് ഒരു അനുഭാവത്തോടെ അദ്ദേഹത്തെ ഈ വിഷയത്തെ സമീപിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു, മന്ത്രിമാർ വന്നിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവർക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനപ്പുറം അബ്ദുൽ നാസർ മദനിയോടൊരു ഒരു പ്രിജുഡീസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് വലിയൊരു ആശ്വാസമാണ്. മുൻപ് BJP ആഭ്യന്തരമന്ത്രിയായിരുന്ന ആചാര്യ, അദ്ദേഹമൊക്കെയാണ് മദനിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. മദനിക്ക് പ്രതികൂലമായ പ്രസ്താവനകൾ നിരന്തരം ഇറക്കുകയും കോടതിയുടെയൊക്കെ ഒരു മനസ്സ് മാറ്റുകയും ജാമ്യം നിഷേധിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രോസിക്യൂട്ടർമാർ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനൊക്കെ ഒരു അയവ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയും ഒരു മാറ്റം ഈ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഇന്ന് കർണാടകയിലെ ഈ പുതിയ രണ്ട് മലയാളി ബന്ധമുള്ള മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ഒരു സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായാൽ നീതിന്യായ പീഠത്തിന് മുന്നിൽ ഏത് രീതിയിൽ അത് മദനിക്ക് സഹായകരമാവും? മദനിക്ക് ജാമ്യം കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ ഇതുവരെ സ്വീകരിച്ചിരുന്ന നിലപാട് മാറ്റിയാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ജാമ്യം കിട്ടുക, ജാമ്യത്തിൽ ചികിത്സ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാണോ?
ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനുള്ള ചികിത്സ, മറ്റു കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊരു പരിഗണന, മാനുഷികമായ പരിഗണന ഉണ്ടാകണം. അതോടൊപ്പം വിചാരണ വേഗതയിൽ പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. കാരണം ഇപ്പോൾ തന്നെ അവിടെ വിചാരണ നടത്തുന്ന ജഡ്ജി, അദ്ദേഹം സ്ഥലം മാറിപ്പോയതിനു ശേഷം പുതിയ ജഡ്ജി വരുന്നതിന് കാലതാമസമുണ്ടാകുന്നു. പ്രോസിക്യൂട്ടർമാർ പലപ്പോഴും കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്നു. അതൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതിനോടൊപ്പം ജാമ്യം നൽകുന്നതിന് സർക്കാരിന് വലിയ വിരോധമില്ല എന്ന് കോടതിയെ അറിയിച്ചാൽ കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയും. അന്വേഷണം പൂർത്തിയായിട്ടില്ല, ഇനിയും അറസ്റ്റ് നടക്കാനുണ്ട്, തെളിവുകൾ നശിപ്പിക്കപ്പെടും, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടാകും എന്നൊക്കെയുള്ള പതിവ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മദനിയുടെ ജാമ്യാപേക്ഷയെ അവിടെ പ്രോസിക്യൂട്ടർമാർ എതിർത്തിരുന്നത്. ആ എതിർപ്പ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച് കുറേ കൂടി ഒരു ഒബ്ജക്റ്റീവായി ഈ കാര്യങ്ങൾ കാണുകയും നീതിപൂർവകമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കോടതിയെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യാൻ പ്രോസിക്യൂട്ടർമാർക്ക് സാധിക്കും. അത്രയുമൊക്കെ ആദ്യം നടന്നാൽ തന്നെ അത് വലിയ മാറ്റമായി തന്നെ കാണേണ്ടി വരും. ഡോക്ടർ സബാസ്റ്റ്യൻ, ഇപ്പോൾ ഈ കേസ് നീണ്ടുപോകുന്ന, വിചാരണ വളരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? കാരണം 9 സ്ഥലത്താണ് 2008 ബാംഗ്ലൂരിൽ സ്ഫോടനം നടന്നത്. 9 കേസുകളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 9 കേസുകളായി ഇത് വിചാരണ ചെയ്യുന്നത് വിചാരണ കൂടുതൽ നീണ്ടുപോകാൻ ഇടയാക്കുമോ, പ്രത്യേക കോടതി ഉണ്ടെങ്കിലും? തീർച്ചയായും കേസ് നീണ്ടുപോകുന്നതിന് ഒരു കാരണം അത് തന്നെയാണ്. 9 കേസുകൾ, ആ 9 കേസുകളും സമാന്തരമായി പ്രത്യേകം പ്രത്യേകം വിചാരണ ചെയ്യപ്പെടുകയാണ്. സാക്ഷികൾ ഓരോ കേസിലും പ്രത്യേകം പ്രത്യേകമായി വിസ്തരിക്കുകയാണ്. പ്രതികൾ 31-32 പ്രതികളുള്ള ഒരു കേസാണ്. ആ പ്രതികളിൽ പലരും പല ജയിലുകളിലാണ്, കേരളത്തിൽ പോലും ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഒരുമിച്ച് എത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് നീണ്ടുപോകുന്നു. പ്രോസിക്യൂട്ടർമാർ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ കേസ് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നു, കേസ് മാറ്റിവെക്കുന്നു. ആ കോടതിയാകട്ടെ, ആ കോടതിയിൽ വേറെ ഒരു കേസുമില്ല. കർണാടകയിലെ സെൻട്രൽ ജയിലിനകത്ത് രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക കോടതി, ആ ജഡ്ജി വളരെ, ഇതിനു മുമ്പുണ്ടായിരുന്ന ജഡ്ജി വളരെ ലാഘവത്തോടെ വരുന്നു. അദ്ദേഹം 1-2 മണിക്കൂർ കോടതിയിൽ ഇരിക്കുന്നു. കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകുന്നില്ല. ആ ഒരു നീക്കുപോക്കുണ്ടാകുന്നതിന് ഇത് അടിയന്തരമായി ഈ വിചാരണ പൂർത്തിയാക്കണം എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നില്ലെങ്കിലും കർണാടകയിലെ ഭരണമാറ്റം സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിനപ്പുറം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ കൂടി ഗൗരവമുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഈ 2 മന്ത്രിമാരുടെ ഈ വാക്കുകളിൽ നിന്ന് അത് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, എക്സ്പ്ലോസീവ്സ് ആക്ട്, ഈ 2 നിയമപ്രകാരം മദനിക്കെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങൾ, ആ വകുപ്പുകൾ ഒഴിവാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഈ ജാമ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അനായാസം കടക്കാൻ കഴിയുകയുള്ളൂ. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമാണോ എന്ന കാര്യം അത് നിയമപരമായി പരിശോധിക്കേണ്ടതാണ്. ആ പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു സൗമനസ്യത്തോടെയുള്ള ഒരു സമീപനം മദനിയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പ് കാണുന്നത് തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതിന് സഹായകമായി തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ കെ സുരേന്ദ്രൻ, ഒരു പക്ഷേ മദനിയെ സംബന്ധിച്ച് കർണാടകത്തിലെ BJP സർക്കാർ പുറത്തു നൽകിയിരുന്ന ചിത്രം വ്യത്യാസപ്പെടാൻ ഇപ്പോഴത്തെ ഭരണമാറ്റം സഹായകമാകും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും പെരുപ്പിച്ചു പറഞ്ഞും പല കാര്യങ്ങളും മൂടിവെച്ചും ഒക്കെ വല്ലാത്ത ഒരു പരിവേഷം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കർണാടക സർക്കാർ എന്ന് പറയുന്നു. ഇപ്പോൾ ചുമതലയേറ്റപ്പോൾ തന്നെ മലയാളി ബന്ധമുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി, ഇക്കാര്യത്തിൽ പുനഃപരിശോധന നടത്തുമെന്ന് പറയുന്നത് സത്യം വെളിപ്പെടാൻ സഹായകമാവുമോ? അല്ല, വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ചർച്ചയാണിത്. കാരണം സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഒരിക്കൽ ലോക്സഭാംഗവും പിന്നീട് അഭിഭാഷകനുമൊക്കെ ആയിട്ടുള്ള ഒരാൾ ഇത്തരം കേസുകളിൽ ഒരു നീക്കുപോക്കുണ്ടാവണം എന്ന് പറയുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നേയില്ല. നീക്കുപോക്കിൻ്റെ ആവശ്യമില്ല, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ് വേണ്ടത്. ഒരു സർക്കാർ മാറിയതുകൊണ്ട് ഉടനെ തന്നെ ആ സർക്കാർ, ഇത് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം ജയലളിത സർക്കാരിൻ്റെ കാലത്തായിരുന്നു ആ കേസെടുത്തത്. പിന്നീട് DMK സർക്കാർ വന്നു, അന്ന് കേരളത്തിൽ അച്യുതാനന്ദ എന്ന LDF സർക്കാരും വന്നു. ആ സർക്കാർ തമ്മിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസിൽ അബ്ദുൽ നാസർ മദനി മാത്രമാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. ബാക്കി എല്ലാവരും അതിൽ ശിക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുക പോലും ചെയ്തില്ല. ഇപ്പൊ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ശ്രീ സുരേന്ദ്രൻ, കോയമ്പത്തൂർ കേസിൽ അപ്പീൽ പോയല്ലോ, അതിൽ മരിച്ച ഒരാളുടെ ബന്ധു, അത് BJP തന്നെയാണ് അതിന് പിന്നിലെന്ന് പറയുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, പക്ഷെ എന്താണ് സംഭവിച്ചത്? കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും കീഴ്ക്കോടതിയുടെ, വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയും ചെയ്യുകയല്ലേ ഹൈക്കോടതി ചെയ്തത്? അല്ല, അത് ബാക്കി എല്ലാ കേസുകളിലും സർക്കാരാണ് അപ്പീൽ പോയത്.
ഈ മദനിയുടെ കാര്യത്തിൽ മാത്രം സർക്കാർ എന്തുകൊണ്ട് പോയില്ല എന്ന് പരാമർശം നടത്തിക്കൊണ്ടാണ് കോടതി ആ വിധി പറഞ്ഞത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഒരു സർക്കാർ മാറുമ്പോഴേക്കും ഇവിടെ അബ്ദുൾ നാസർ മദനിക്കെതിരായ കേസ് കർണാടക ഗവൺമെന്റ് ഒരു വെളിപാട് പോലെ എടുത്തതല്ല. NIA അന്വേഷിക്കുന്ന ഒട്ടേറെ കേസുകളിൽ സർഫറാസ് നവാസിന്റെയും തടിയന്റെ അവിടെ നസീറിന്റെയും ഒക്കെ കേസ്, രാജ്യദ്രോഹ കേസുകൾ, കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ, വിവിധ ബോംബ് സ്ഫോടന കേസുകൾ, ആ കേസുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള NIA അന്വേഷിക്കുന്നതിനിടയിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസിനോട് ആവശ്യപ്പെടുകയാണുണ്ടായത്, കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുകയാണുണ്ടായത്. ഈ അവരെയൊക്കെ മൊഴികളിൽ നിന്നും അബ്ദുൾ നാസർ മദനിക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് NIA ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസ് കേസെടുത്തത്. ഇനി കോൺഗ്രസ് വന്നിട്ട് മദനിയെ വെറുതെ വിട്ടോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ടും ജനങ്ങളെ മുമ്പിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ നിരപരാധിയാണെങ്കിൽ അനാവശ്യമായിട്ട് അയാൾ വിചാരണ കൂടാതെ ജയിലിൽ കിടക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെ വിചാരണ ഇല്ലാതെ വെറുതെ വിടുക എന്നുള്ളതും. അദ്ദേഹം മദനിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ആളുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യത്തിനായി. ആരും മദനിയെ വെറുതെ വിടണമെന്നല്ല പറയുന്നത്, മദനിയുടെ രോഗാവസ്ഥ പരിഗണിക്കണം, മദനിക്ക് ചികിത്സ കിട്ടണം, മദനിക്ക് അന്യായമായ രീതിയിൽ ജാമ്യം നിഷേധിക്കരുത്, ഇത്തരം മനുഷ്യാവകാശങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടണമെന്ന് അവർ വാദിക്കുന്നത് എന്ന് മാത്രമല്ല, മദനിക്ക് ആ വിചാരണ വേഗത്തിലാക്കാനുള്ള അവകാശം കൂടിയുണ്ട്. പല രീതിയിൽ വിചാരണ വൈകിപ്പോകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ്. അത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കണ്ടതാണ്. അതല്ലാതെ മദനിയെ നാളെ ജയിലിൽ നിന്ന് ഇറക്കി വിടണം, കേസ് ഇല്ലാതാക്കണമെന്ന് ഇവരാരും പറയുന്നില്ല. അല്ല, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം ബിനു. ഇവിടെ 10 ദിവസമായി കർണാടകയിൽ പുതിയ സർക്കാർ വന്നിട്ട്. അബ്ദുൾ നാസർ മദനിക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിരുന്ന ചികിത്സയേക്കാൾ വേറെ എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെന്ന് ഈ സർക്കാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? അബ്ദുൾ നാസർ മദനിക്ക് കോടതി എന്താണോ ബഹുമാനം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ BJP സർക്കാർ അദ്ദേഹത്തെ ചികിത്സിച്ചില്ല, അദ്ദേഹത്തിന്റെ വിചാരണ വൈകി, ഇതൊക്കെ പറയുന്ന അടിസ്ഥാനമാണ്. ഇപ്പൊ സർക്കാരിൽ മന്ത്രിമാർ അധികാരമേറ്റത് ഇന്നലെയാണ്. 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അല്ലാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ മദനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അല്ല, മദനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കാർ മാറുമ്പോഴേക്കും രാഷ്ട്രീയപരമായ കാരണങ്ങൾ, ഇപ്പൊ വയലാർ രവി അവിടെ പോയി പറഞ്ഞിരിക്കുകയാണ് കേസ് എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾ പിന്നെ അയാൾക്ക് കൂടുതൽ നീതി, അയാൾക്ക് നീതി കൊടുക്കണം എന്നാണ്. അങ്ങനെയൊന്നും പറയാനുള്ള അധികാരം മന്ത്രിമാർക്കോ സർക്കാരിനോ ഇല്ല. കാരണം ഇത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. BJP സർക്കാരിന്റെ നിലപാടുകൾ ഒന്നൊന്നായി നോക്കുക. 2008 ബാംഗ്ലൂർ സ്ഫോടന കേസിലാണ് മദനി അറസ്റ്റ് ചെയ്തത്. പക്ഷെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി, നിങ്ങളുടെ പഴയ ആഭ്യന്തരമന്ത്രി VS ആചാര്യ പറഞ്ഞത് എന്താണ്? ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഫോടന കേസിൽ മദനിക്ക് പങ്കുണ്ട്, പിന്നീട് യെദ്യൂരപ്പ അത് തിരുത്തുന്നു, അങ്ങനെ ഉള്ളതിന് തെളിവില്ല എന്ന്. എന്ന് മാത്രമല്ല, കേരളത്തിലെ കേസുകളിൽ മദനിക്ക് ഇനി കേരളത്തിൽ തീർപ്പാവാനുള്ള ഒരു കേസ് കൂടിയുണ്ട് എറണാകുളത്ത്. അതിന് മദനിയെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളത്തെ CJM പ്രൊഡക്ഷൻ വാറണ്ട് കൊടുക്കുമ്പോൾ മദനിക്ക് ആരോഗ്യപരമായി ഇവിടേക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്ന അതേ BJP സർക്കാർ മദനി ജാമ്യത്തിന് കോടതിയെ സമീപിക്കുമ്പോൾ മദനിക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല, എല്ലാ ചികിത്സയും നടന്നിട്ടുണ്ട് എന്ന് വാദിക്കുന്നു. ഇവിടെയൊക്കെയാണ് ഇരട്ടത്താപ്പ് വ്യക്തമാവുന്നത്. അല്ല, മദനിക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല എന്നൊന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടില്ല. മദനിക്ക് ഒരു കാലില്ല, മദനിക്ക് പ്രമേഹ രോഗമുണ്ട്, അതിനെല്ലാം ആവശ്യമായിട്ടുള്ള ചികിത്സയും ആ സർക്കാർ കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മദനി മാത്രമാണോ ഈ കേസിൽ പ്രതി? എന്താണ് സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ള മറ്റാളുകളെ കുറിച്ച് പറയാത്തത്? സർഫാസ് നവാസിനെ കുറിച്ച് പറയാത്തത്, തടിയന്റെ അവിടെ നസീറിനെ കുറിച്ച് പറയാത്തത്, 32 പ്രതികളെ കുറിച്ച് പറയാത്തത്? അവർക്കൊക്കെ ജാമ്യം കിട്ടണ്ടേ? അവർക്കൊന്നും മനുഷ്യാവകാശങ്ങളില്ലേ? അവർ നിരപരാധികളാണോ? അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോയമ്പത്തൂർ സ്ഫോടന കേസിലായാലും ബാംഗ്ലൂർ സ്ഫോടന കേസിലായാലും മദനിയുടെ കാര്യം മാത്രം എല്ലാവരും പറയുന്നു. ഉത്തരം ശ്രീ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. കോയമ്പത്തൂർ കേസിൽ മദനിയെ മാത്രമാണ് വെറുതെ വിട്ടതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അത് തന്നെയാണ് മദനിയെ ഈ കേസിൽ കുടുക്കിയ കാര്യത്തിലും ചിലരെങ്കിലും ചില ആശങ്കകൾ പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ കുടുക്കിയതാണെന്ന് പറയുന്നത്. അല്ല, അതിന് സെബാസ്റ്റ്യൻ പോളിന്റെ പാർട്ടിയാണ് ഉത്തരം പറയേണ്ടത്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ മദനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് EK നായനാരുടെ പാർട്ടിയാണ്, CPM ഗവൺമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ BJP ഒരു രാഷ്ട്രീയമായ നിലപാടെടുത്തതുപോലെ ആയിരുന്നോ? മദനിയുടെക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടി അന്ന് എന്തിനാ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് സർക്കാരിന് കൈമാറിയത്? അപ്പൊ അത്തരം വാദങ്ങളൊക്കെ തൊടുന്യായങ്ങളാണ്. കാരണം അന്നത്തെ ഗവൺമെന്റിന് മുമ്പിൽ ഉണ്ടായിരുന്ന, നിയമത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ആ സർക്കാർ മദനിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, അവർ കൈമാറാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെയാണ് കർണാടക സർക്കാരിനും ലഭിച്ചിട്ടുള്ള, NIA നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മദനിയെ ചോദ്യം ചെയ്യേണ്ടതാണെന്നും മദനിയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വരെ പോയല്ലോ മദനിയുടെ അഭിഭാഷകന്മാർ. എന്തുകൊണ്ട് കർണാടകയിൽ സർക്കാർ
ഇങ്ങനെയൊക്കെ ചെയ്തു, അവിടുത്തെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സ്വാധീനിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്, ജഡ്ജിമാരെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും കർണാടകയിലെ ബി ജെ പിക്കാർ സ്വാധീനിച്ചു എന്നാണ്. ബി ജെ പി ഒരു തരത്തിലും ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടില്ല. സർക്കാർ നിയമത്തിന്റെ വഴിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. നിയമവിരുദ്ധമായിട്ട് ഇപ്പൊ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ചേർന്നതല്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. മദനി നിരപരാധിയാണെങ്കിൽ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ വെറുതെ വിടണം. അതെല്ലാം മദനി കുറ്റക്കാരനാണെങ്കിൽ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ ശിക്ഷിക്കണം. അതെല്ലാം ആരും പറഞ്ഞില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ സുരേന്ദ്രൻ പറയുന്നത് പോലെ നീതിക്ക് വേണ്ടി മാത്രം നിൽക്കുകയായിരുന്നോ നിയമം, നിയമത്തെ നിയമത്തിന്റെ വഴിക്ക് മാത്രം വിടുകയായിരുന്നോ കർണാടകത്തിലെ ബി ജെ പി സർക്കാർ? അതെ, അവിടെയാണ് ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. മദനി ഈ കേസിൽ അകപ്പെട്ടത് എൻ ഐ എയുടെ അന്വേഷണത്തെ തുടർന്ന് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതൊക്കെ അവരെപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സംഭവിച്ചത് ഈ കേസിൽ പ്രതിയായി അറസ്റ്റ്, ആദ്യത്തെ ചാർജ് ഷീറ്റിൽ മദനിയുടെ പേരില്ല. തടിയൻ്റെ വീട് നസീർ എന്ന പ്രതി, ഒന്നാം പ്രതി, ആ പ്രതിയുടെ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദനിയെ അറസ്റ്റ് ചെയ്തത്, ഈ കേസിൽ പ്രതിയാക്കിയത്. അതുതന്നെ നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ മദനിയെ ഈ കേസിൽ പ്രതിയാക്കിയതിലും അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം തയ്യാറാക്കിയതിലും എല്ലാം ഉണ്ട്. ആ വക കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കാൻ സംവിധാനം ഇല്ലേ? ആ ഇല്ലെങ്കിൽ അങ്ങനെ സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ? ഏതൊരു വ്യക്തിയെയും അന്യായമായി തടവിൽ പാർപ്പിക്കരുത്. ഞാൻ സുരേന്ദ്രൻ അവസാനം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരണ നടത്തി ശിക്ഷിക്കുക തന്നെ വേണം. മദനി ഇന്നലെ രാഷ്ട്രപതിക്ക് അയച്ച കത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വിചാരണ എന്ന് പൂർത്തിയാകും? കോയമ്പത്തൂരിലെ പോലെ 10 വർഷം വേണമെന്നുണ്ടോ? ആ വിചാരണ പൂർത്തിയാകണം. അതിൽ പ്രോസിക്യൂട്ടർമാർ ശുഷ്കാന്തി കാണിക്കണം. കേസ് കുറേ കൂടി നന്നായി പോകണം. ഈ അതോടൊപ്പം അദ്ദേഹത്തിന് ലഭിക്കേണ്ട മാനുഷികമായ പരിഗണനകൾ ലഭിക്കുകയും വേണം. ഒരു കാര്യത്തിൽ ഞാനിപ്പോഴും ആദ്യമേ ഞാൻ പറഞ്ഞു, ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന ആശ്വാസം, അദ്ദേഹത്തോട് ഒരു ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ആ സംവിധാനം, അതാണ് നമ്മൾ ഷാഹിനയെ പോലെ ഒരു പത്രപ്രവർത്തകയല്ലേ, ടെഹൽക്ക എന്ന ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി ലേഖനം തയ്യാറാക്കാൻ പോയ ഷാഹിന പോലും ഇന്ന് ആ കേസിൽ പ്രതിയാണ്. അപ്പോൾ അത്തരം അവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് കർണാടകയിൽ മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനോടുള്ള പരിഗണന അത് പ്രകടിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഈ മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മദനി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുന്നു, ഈ കേസിൽ തന്നെ കുടുക്കിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു, ശിക്ഷിക്ക, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ തൂക്കിലിടട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഈ രാഷ്ട്രീയ മാറ്റം മദനിക്ക് ആ അർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്നത് എന്തുകൊണ്ടാണ്? ഞാനിത് സംബന്ധിച്ച് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും നിയമം നിയമത്തിൻ്റെ വഴിക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ അതിവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഇതിനകത്ത് നിയമപരമായി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടപെടുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച വിനു വളരെ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ മാനുഷിക പരിഗണന മദനി എന്ന് പറയുന്ന വ്യക്തിക്ക്, ഈ രാജ്യത്തെ ഒരു പൗരന് ഭരണഘടനാപരമായി കിട്ടേണ്ട എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് ഗവൺമെൻറ് ഏറ്റെടുക്കും. ശ്രീ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത് എന്താ? സുരേന്ദ്രൻ ഇവിടെ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്ന് കോൺഗ്രസ് ഇവിടെ നിലപാട് മാറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ CPM-ൻ്റെയോ BJP-യുടെയോ രാഷ്ട്രീയം ഞാനിതിലേക്ക് കടത്തുന്നില്ല. നമുക്കറിയാം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനം, ഇത് പറയുമ്പോൾ അത് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. ബെസ്റ്റ് ബേക്കറി കേസിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വെച്ച് വിചാരണ പോലും നടത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്നാണ് വേറൊരു സംസ്ഥാനത്തേക്ക് തന്നെ വിചാരണ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത്. ബാബു ബജ്റംഗിയും അതുപോലെ തന്നെ മായാ കൊതിനാനിയെ പോലെയുള്ള BJP-യുടെ വലിയ നേതാക്കന്മാരൊക്കെ ഇന്ന് ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്. അവിടെയും ഗവൺമെൻറ് എടുത്തിരിക്കുന്ന സമീപനം, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP എടുത്തിരിക്കുന്ന സമീപനം വേറെ. പിന്നെ മറ്റൊരു വിഷയം ഇവിടെ സൂചിപ്പിച്ചത്, നയനാർ ഗവൺമെൻറ് മദനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നുള്ളത് ആ സർക്കാരിൻ്റെ നേട്ടത്തിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ വോട്ട് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണുന്നില്ല. കേസിൻ്റെ മെറിറ്റ് ഞങ്ങളാരും അതിലേക്ക് കടക്കുന്നില്ല, കാരണം കോടതിയുടെ മുന്നിലിരിക്കുന്നു. പക്ഷേ ഒരു അകാരണമായി വിചാരണ നീട്ടി വെച്ചുകൊണ്ട് ഒരു ആരോഗ്യപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള, ഒരു കാലിൻ്റെ ചലനശേഷി പോലുമില്ലാത്ത ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് കോടതി ഉറപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള വിഷയത്തിന്മേലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയുടെ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭിഭാഷകരോ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം. അവിടെ ശ്രീ സുരേന്ദ്രൻ ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്.
ഈ രീതിയിൽ ജയിലിൽ മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കുന്നത് മദനി മാത്രമാണോ? എന്തുകൊണ്ടാണ് മദനിയുടെ കാര്യത്തിൽ മാത്രം കോൺഗ്രസ് കേരളത്തിലാണെങ്കിലും ഇനി കർണാടകത്തിലാണെങ്കിലും കൂടുതൽ ഇടപെടുകയോ ആശങ്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്? സത്യത്തിൽ രാജ്യത്തെ അങ്ങനെ വിചാരണ കോടതിയിൽ കിടക്കുന്ന ആളുകളുടെ കണക്കിനെ സംബന്ധിച്ച് പറയാൻ എൻ്റെ പക്കൽ ആ കണക്കുകളില്ല. പക്ഷേ മദനി കോയമ്പത്തൂർ ജയിലിൽ അകാരണമായിട്ട് നമുക്കറിയാം വിചാരണ നീട്ടി നീട്ടി കൊണ്ടുപോയി ഒരുപാട് കാലം അദ്ദേഹം അവിടെ കിടന്നിട്ടുള്ളയാളാണ്. സ്വാഭാവികമായും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അതിൻ്റെ കാരണങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, കേസിൻ്റെ ഒരു കേസിൻ്റെയും മെറിറ്റിലേക്ക് കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിനെ സംബന്ധിച്ച് പറയുന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാനുഷിക പരിഗണന മദനിക്കെന്നല്ല, മറ്റേതെങ്കിലും കേസിൽപ്പെട്ട പ്രതികളാണെങ്കിൽ കൂടി ജയിലിൽ അത്തരത്തിലുള്ള ദുരിതമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പ്രശ്നത്തിൽ ഇടതുപക്ഷം നിലപാടെടുത്ത ശേഷം കൂടുതൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായതിനൊടുവിലാണ് മുസ്ലിം ലീഗ് അല്പം അനുഭാവപൂർണമായ ഒരു നിലപാട് പറഞ്ഞത്. മദനിക്ക് മനുഷ്യാവകാശം കിട്ടണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ വളരെ ശക്തമായ പല പ്രസ്താവനകളും നടത്തി. ഒടുവിൽ കർണാടക സർക്കാരിനോട് തന്നെ ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതിയിലെത്തി. കോൺഗ്രസ്സും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ടോ? അതിപ്പോൾ ഷാനിമോളിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ രാഷ്ട്രീയം വളരെ വ്യക്തമാണല്ലോ. ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ UDFലെ ഒരു കക്ഷിയും ഒരു പാർട്ടിയും മദനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് ഒടുവിൽ വളരെ വൈകി ഒരു മനസ്സുമാറ്റമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് മാറ്റമുണ്ടായി. ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെൻറ് വന്നതുകൊണ്ട് മദനിയെ തങ്ങൾ സഹായിക്കാൻ പോകുന്നു എന്നൊക്കെ അങ്ങ് ഷാനിമോൾ ഉസ്മാൻ വളരെ വാശിയോടെ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനുള്ള അപ്പോഴും ഇത് നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇവിടെ ഇത് CPM അറസ്റ്റ് ചെയ്ത് ഇത് പറയുന്നത് കേട്ടാൽ രാജ്യങ്ങൾ തമ്മിലുള്ള കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന പോലൊരു ഏർപ്പാടാണെന്ന് തോന്നും. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും ഒരു മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ ആ അറസ്റ്റ് വാറണ്ട് ഏത് സംസ്ഥാനത്തും നടപ്പാക്കേണ്ടി വരും. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ CPM അതിൻ്റെ ഭരണകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടുവോ ആ വക കാര്യങ്ങൾ പ്രസക്തമല്ല. ഇവിടെ ഞാൻ എൻ്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ശ്രീ സുരേന്ദ്രൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ ഇതുപോലൊരു അവസ്ഥയിൽ അകപ്പെട്ടാലും അവരുടെയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് മടിയില്ലാത്ത ആൾ തന്നെയാണ് ഞാൻ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ധാരാളം അപകടങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായ പോരായ്മകളുമുണ്ട്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് മദനി മാത്രം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് മദനി മാത്രം നിരന്തരമായി ഈ ചാനലുകളിലും പത്രങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ കാരണം. അതുകൊണ്ട് ഇവിടെ മദനിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാലം സംസാരിച്ചത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ ജസ്റ്റിസ് ഫോർ മദനി ഫോറം തുടങ്ങിയ പേരിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അത് നീതിബോധമുള്ള കുറേ ആളുകളുടെ കൂട്ടായ്മയാണ്. ഞങ്ങൾ പ്രവർത്തിച്ചത് അബ്ദുൽ നാസർ മദനിക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി തന്നെയാണ്. അതോടൊപ്പം ഇതേ കേസിൽ തന്നെ ഞാൻ ഒരു പേര് പറയുകയാണെങ്കിൽ, പരപ്പനങ്ങാടിയിലെ സക്കറിയ മുഹമ്മദ് സക്കറിയ ഒരു യുവാവാണ്. അയാളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ബോധ്യമുള്ളവരുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ എന്നത് അവർക്ക് നീതി നിഷേധിക്കപ്പെടരുത്, വിചാരണ നീതിപൂർവകമായി മാത്രം പോരാ, അത് സത്വരം ആ വിചാരണ പൂർത്തിയാവണം, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൂടി ബോധ്യപ്പെടണം. ഞങ്ങൾക്കാർക്ക് ഒരു ഉറപ്പൊന്നുമില്ല എന്താ ആര് തെറ്റ് ചെയ്തു ആര് തെറ്റ് ചെയ്തില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് അത് ഏതൊരു തടവുകാരൻ്റെയും ഭരണഘടനാപരമായ അവകാശമാണ്, സ്പീഡി ട്രയൽ, അത് ഇവിടെ ഉറപ്പാക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം റൈറ്റ് ടു ലൈഫ്, അതുമൊരു ഭരണഘടനയുടെ വാഗ്ദാനമാണ്. ജീവിക്കുന്നതിനുള്ള, ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള അവകാശം മദനിക്കുണ്ട്. ആ അവകാശവും അദ്ദേഹം ജയിലിൽ ആണ് എന്ന കാരണത്താൽ നിഷേധിക്കപ്പെടരുത്, തടസ്സപ്പെടരുത്. ഒരു കാര്യം കൂടി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UAPA അനുസരിച്ച് മദനിക്ക് എതിരെ കേസുണ്ട്. ആ UAPA മദനിയെ ഉൾപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരല്ലേ? അല്ല, ആ നിയമമനുസരിച്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ്. NIA ഈ കേസിൽ വരുന്നില്ല. പക്ഷേ ആ ആക്ട് അനുസരിച്ച്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുന്നു, എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുന്നു. അത് പുനഃപരിശോധിക്കപ്പെടണം. കാരണം അവിടെ സാങ്കേതികമായി തന്നെ പല പിഴവുകളുമുണ്ട്. ഞങ്ങൾ കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് അത് ഒരു മേൽസമിതി പരിശോധിക്കേണ്ടതായിരുന്നു. അതിന് കൺസെൻറ്റ് അനുവാദം വേണ്ടതായിരുന്നു. ആ കാര്യങ്ങൾ, സാങ്കേതികമായ പിഴവുകൾ അവിടെയുണ്ട്. ആ പിഴവുകൾ പോലും കോടതി പറഞ്ഞത്
അത് വിചാരണഘട്ടത്തിൽ പരിശോധിക്കാം എന്നാണ്. ആ വിചാരണഘട്ടം എത്തുന്നത് എന്ന് നമുക്കറിയില്ല. അതിനു പകരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിയായി തന്നെയാണോ എന്നൊരു പരിശോധന നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. ആ പരിശോധന ഉണ്ടാവണം. പണ്ട് ഇതുപോലെ സംഭവം അവിടെ ഉണ്ടായിട്ടുള്ള കർണാടകയിൽ ഡോക്ടർ രാജ്കുമാർ എന്ന സിനിമാ നടനെ വീരപ്പൻ തട്ടിക്കൊണ്ടു പോയപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വീരപ്പൻ്റെ അനുയായികളെ ജയിലിൽ നിന്ന് വിട്ടയച്ചത് അവർക്കെതിരെ ചുമത്തിയിരുന്ന ടാഡ നിയമത്തിലെ വ്യവസ്ഥകൾ വലുതും പിൻവലിച്ചുകൊണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിൽ എത്രമാത്രം സഹായം, നീതിപൂർവകമായി നിയമം അനുവദിക്കുന്ന രീതിയിൽ എത്രമാത്രം സഹായം അബ്ദുല്ലാ നാസർ മദനിക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മളൊക്കെ പരിശോധിക്കേണ്ടത്, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ. ശ്രീ സുരേന്ദ്രൻ, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് തോന്നുന്നു. മദനിയെ നാളെ ജയിലിൽ നിന്ന് ഇറക്കി വിടണമെന്നോ ഈ കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നോ ഈ കേസ് തന്നെ ഇല്ലാതാക്കണമെന്നോ ആരും ബാധിക്കുന്നില്ല. ഒരു തടവുകാരനെന്ന നിലയിൽ മദനിക്ക് കിട്ടാവുന്ന മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കണം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് നടപടികൾ എടുക്കണം. അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കണം എന്ന് മാത്രമല്ല, ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്. ഇതൊക്കെ ന്യായമായി ആർക്കും കിട്ടേണ്ട അവകാശങ്ങളാണ്. അതിനുവേണ്ടി മാത്രമാണ് പോരാട്ടം. ആ രീതിയിൽ കോൺഗ്രസ് സർക്കാർ ഇടപെടുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോളും ശ്രീമതി ഷാനിമോൾ ഉസ്മാനും ഒരു കാര്യം മാത്രം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു വനിതയായിട്ടുള്ള, ഒരു യുവതിയായിട്ടുള്ള പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ 2008 ഫെബ്രുവരി ഭരണത്തിന് കീഴിൽ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും അവരുടെ വാർത്തയും ഫോട്ടോയും വന്നിരുന്നു. ക്യാൻസർ ബാധിച്ച് വായയിലും ചുണ്ടിലുമൊക്കെ മാരകമായ ക്യാൻസർ ബാധിച്ച് അവരുടെ പടം എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളിലും വന്നിരുന്നു, പത്രങ്ങളിലും വന്നു. മലയാള മാധ്യമങ്ങൾ അത് തമസ്കരിച്ചു. എനിക്കറിയില്ല എന്താണെന്ന്. പ്രഗ്യാ സിംഗ് താക്കൂറിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇപ്പോ പരപ്പനങ്ങാടിയിലെ ഒരാളെ കുറിച്ച്, മദനിയെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന് പറയുന്ന ഒരു വനിത 5 വർഷമായി 2008 ഫെബ്രുവരി 5 മുതൽ മഹാരാഷ്ട്രയിൽ ജയിലിൽ കിടക്കുന്നു? ഒരു കുറ്റവുമില്ല. അവരൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു, ആ പ്രസംഗം മലകാവ് സ്ഫോടനത്തിന് പ്രചോദനമായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യാവകാശങ്ങളിൽ ഒരു ഇരട്ടത്താപ്പ് പാടില്ല? ഭീകരപ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രം, ഈ ഇത്തരത്തിൽ വോട്ട് ബാങ്കുള്ള ഭീകരപ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രം ഒരു നിലപാടും അല്ലാത്തവരുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടും എടുക്കുന്നത് ശരിയാണോ? കർണാടകയിൽ തന്നെ എത്രയോ ആളുകൾ, ഇന്ത്യയിലെ പല ജയിലുകളിലായി എത്രയോ ആളുകൾ ഇതുപോലുള്ള കേസുകളിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ ശ്രീ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ ഇടപെടുന്നുണ്ടോ? കോൺഗ്രസ് ഗവൺമെന്റുകൾ അക്കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ? ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അബ്ദുൾ നാസർ മദനി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ അനുയായികളുണ്ട്, അദ്ദേഹത്തിന് വോട്ട് ബാങ്ക് ഉണ്ട്, അദ്ദേഹത്തിന് സമുദായങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയും, അദ്ദേഹത്തിന് സാമൂഹ്യമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. വോട്ട് ബാങ്കിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അവരുടെ മാത്രം ഇടപെടുക. ബാക്കിയുള്ള കാര്യത്തിലൊന്ന്, രാജൻപിള്ളയെ തീഹാർ ജയിലിൽ വെച്ച് അടിച്ചു വന്നപ്പോ ഇതേ കൊല്ലത്തുകാരനാണ് അദ്ദേഹം. ആരും ഒരു മനുഷ്യാവകാശ പ്രശ്നം പറഞ്ഞില്ലല്ലോ. തീഹാർ ജയിലിൽ രാജൻപിള്ള എന്ന് പറയുന്ന ഒരു വ്യാപാരിയെ അടിച്ചു കൊന്നു. ആരും മനുഷ്യാവകാശത്തെ കുറിച്ച് അന്ന് സംസാരിച്ചില്ല. ഈ സെബാസ്റ്റ്യൻ പോൾ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഷാനിമാൾ ഉസ്മാന്റെ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആവുമ്പോഴാണ് ആളുകൾക്ക് സംശയം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് മദനയോട് രാഷ്ട്രീയമായിട്ട് യാതൊരു വിരോധവുമില്ല, വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു കൺഫഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, 6 മാസം തെളിവെടുത്തിട്ടുണ്ട് കൺഫഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. ആദ്യം കുറ്റാരോപിതരായവരല്ല പിന്നീട് പിടിക്കപ്പെട്ടത്, ഒരു സമൂഹം അതിൻ്റെ പേരിൽ അല്പസമയത്തിലേക്കെങ്കിലും അവിടെയും വേട്ടയാടപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ പ്രഗ്യാൻ സിംഗ് താക്കൂറിൻ്റെ കാര്യത്തിൽ എന്താണ് ഷാനിമോൾക്ക് പറയാനുള്ളത്? ഞാൻ അത് സംബന്ധിച്ച് പറയാം. പ്രഗ്യാ സിംഗ് താക്കൂർ ക്യാൻസർ ബാധിതയാണെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എനിക്ക് ആ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള BJP യുടെയോ RSS ൻ്റെയോ സംഘപരിവാറിൻ്റെയോ ആളാണ് എന്നുള്ളത് കൊണ്ട് അവർ, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് തീവ്രവാദപരമായിട്ടുള്ള പ്രസംഗം നടത്തി എന്നുള്ളത് കൊണ്ട് ക്യാൻസർ രോഗിയായിട്ടുള്ള അവരെ ഒക്കെ ചികിത്സ കൊടുക്കണമെന്നുള്ള അഭിപ്രായം കോൺഗ്രസ്സിലില്ല. വ്യക്തിപരമായി എനിക്ക് ഒട്ടുമില്ല, കാരണം അവർക്ക് ചികിത്സ കൊടുക്കണം. അവരൊരു തടവുകാരി എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ നിയമജ്ഞൻ കൂടിയാണ്, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊക്കെ ചികിത്സാ സഹായം അടക്കം കൊടുക്കുവാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്, അതിന് യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇത് ഈ ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് നയങ്ങൾ എടുക്കുന്നത് ആരാണ് എന്ന് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞപ്പോഴും ഒരു കാര്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇപ്പം മദനിക്ക് വേണ്ടി CPM പലപ്പോഴും കണ്ണീർ പൊഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന പ്രകടന പത്രികയിൽ നയനാർ ഗവൺമെന്റ് അതിൽ അക്കമിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നേട്ടത്തിൽ പറഞ്ഞിരുന്നതാണ് മദനിയെ പോലീസ്. ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റം, മദനിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളെ ആരും ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരു മനുഷ്യനിൽ ഒരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റം
ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത എല്ലാവരും കാണിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് കൂടി തോന്നുന്നു. സമയ ചുരുക്കം കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ കെ സുരേന്ദ്രൻ, ശിവ ഷാനിമോൾ ഉസ്മാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു.